എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞങ്ങളെല്ലാവരും ഇവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദയവേ, ഒരു കടലാസ് പോലും ചുരുക്കിയെറിയല്ലേ എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ കരിങ്കല്ലെടുത്തെറിഞ്ഞപ്പോൾ, വധശ്രമത്തിന് നടത്തിയപ്പോൾ അതിനെ ന്യായീകരിച്ചൊരു പാർട്ടി സെക്രട്ടറിയായിരുന്നു പിണറായി വിജയൻ. ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവനല്ല. ഒരു കടലാസ് പോലും ചുരുട്ടിയെറിയരുത് എന്ന് യൂത്ത് കോൺഗ്രസ് KSU-ക്കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ. ഞാനിത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാർച്ചിൽ പങ്കെടുക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി, അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞല്ലോ. ഞാനൊരു വാചകം ആവർത്തിക്കുന്നു, പോലീസിനോടാണ്, DGP-യോടാണ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ്, നിങ്ങൾ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഗൺമാൻമാർ, നിങ്ങളുടെ PSO-മാർ ക്രിമിനലുകളാണ്. അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കണം. ഒരു സംശയമൊന്നുമില്ല, എണ്ണി എണ്ണി അടിക്കും. കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവിലിട്ട് പേപ്പറ്റിയെ പോലെ തള്ളിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. വഴിയിലിട്ട് ഇവരെ വയർലെസ് സെറ്റ് വെച്ച് തലക്കിടിച്ചവരെ, മാരകായുധങ്ങൾ വെച്ച് ആക്രമിച്ചവരെ, പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ, ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിമോനെ പുറകിൽ നിന്ന് ചവിട്ടിയവരെ, എല്ലാവന്റെയും പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും. ഒരു സംശയവും വേണ്ട, അവരെ സംരക്ഷിക്കും. ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, യൂത്ത് കോൺഗ്രസിന്റെയും KSU-വിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് ഇവരുടെ ചോര വീണ ആ ചോര ചാലികൾ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട. ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണിവർ. അവരുടെ ദേഹം നൊന്നിട്ടുണ്ടെങ്കിൽ, അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, അവരുടെ ചോര ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ, നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. പുറത്തു നിന്ന് പറയാനല്ല, കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം പറയുന്നു.